വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം? ഐ എൽ ടി എസ് ഇല്ലാതെ കുറഞ്ഞ ചിലവിൽ പഠിക്കാൻ എഡ് അബ്രോഡ് നിങ്ങളെ സഹായിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അയ്യോ എന്റെ അമ്മേ, ഫസ്റ്റ് പിടുത്തം പിടിച്ചപ്പോ തന്നെ ഇതിങ്ങനെ എഴഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഇതിങ്ങനെ വന്നിരുന്ന് നോട്ടം. ഞാനിങ്ങനെ പിടിച്ചിട്ട് ഞാൻ വിട്ടില്ല, തച്ച ഉണ്ടല്ലോ അത് വിട്ടു. അത് വിട്ടിട്ട് ഇങ്ങനെ ചീറ്റി, അപ്പൊ ക്യാമറമാൻ ചേട്ടൻ ക്യാമറ ഇട്ടിട്ട് ഓടിക്കളഞ്ഞു. ഞാൻ ആ ചേട്ടൻ വരണവരെ ഇങ്ങനെ. ആദ്യമൊക്കെ എൻ്റെ ഒരു അരുവിക്കര പ്രസംഗം ഭയങ്കര അതെ ഭയങ്കര ഫേമസ് ആയിരുന്നല്ലോ. എന്തെങ്കിലും ഞാൻ പൊട്ടത്തരം പറഞ്ഞിട്ട് അത് രണ്ടാമത് ട്രോളാവോ എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. പിന്നെ അത് ലീഡായി. കേരളത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടെന്താണെന്ന് ചോദിച്ചു, നമ്മൾ പോണ വഴിയിൽ കൂടെയൊക്കെയാണ് ഞാൻ മേക്കപ്പ് ഇട്ടിട്ട് പോവാറുണ്ടായിരുന്നു. എനിക്ക് ആ സമയത്ത് എൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതായിരുന്നു. ചെന്നൈ പറഞ്ഞല്ലോ, അതിന്റെ ഇടയിൽ ഒരു പോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ ആ പോസ് അങ്ങ് എടുത്ത് മാറ്റിയിട്ട് നേരെ ദുബായ് അവിടെ ഇവിടെ ഒക്കെ അങ്ങനെ. പക്ഷെ എന്നാലും എന്തൊരു പൊട്ടത്തര ഞാൻ പറഞ്ഞു. ഇപ്പൊ ആലോചിക്കുന്നത് ത്രില്ലർ ചിക്കൻ പിന്നുണ്ടാക്കിയത് എന്ത് സാധനം? ത്രില്ലർ ചിക്കൻ. എന്റെ അമ്മേ, ഇപ്പൊ ചിക്കൻ പൊരിച്ചതാണെങ്കിലും മീൻ പൊരിച്ചതാണെങ്കിലും ഈ എണ്ണയുടെ അടിയിൽ മസാല കിടക്കുമല്ലോ കരിഞ്ഞിട്ട്, അതെടുത്ത് നല്ല ചൂട് ചോറിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് ഓരോ ഉരുളെ കഴിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ്. എന്റെ വായിൽ വെള്ളം വന്നു. കുറച്ച് നാള് മുൻപാണ് എനിക്ക് ആ ഫീൽ തോന്നിയത്. എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടുമ്പോഴാണല്ലോ നമ്മൾക്ക് അതിന്റെ വാല്യൂ മനസ്സിലാവുക. ഉറങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നില്ല, ഐലിഡ് പോലും ക്ലോസ് ആവണമെന്നായിരുന്നു എനിക്ക് അതുപോലും. ആരായിരുന്നു ഏറ്റവും സപ്പോർട്ട് ആയിട്ട്? എന്റെ അമ്മ, അമ്മാമ്മ, റിലേഷൻസ്. 24-25 ഒക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്കൊരു എ ടി എമ്മിൽ പോയിട്ട് എനിക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാൻ അറിയില്ല. ഏതൊരു സിറ്റുവേഷനിലും കട്ടയ്ക്ക് കെട്ടിപ്പിടിച്ച് കൂടെ നിന്നത് അമ്മ തന്നെയാണ്. എല്ലാവരുടെ മനസ്സിലൊരു ഫ്ലെയിം ഉണ്ടാവും, കുറേ പേര് വെള്ളം ഒഴിച്ച് കെടുത്താൻ ശ്രമിക്കും, ബട്ട് അത് കെട്ടില്ല, അത് ഫ്ലെയിം ആയിട്ട് തന്നെ നിൽക്കുകയാണെങ്കിൽ അത് പിന്നെ അങ്ങനെ ആളി കത്തിക്കോളും. കൂട്ടി ഓടിക്കണം എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്സിലിറ്റർ അങ്ങ് കയറ്റി കൊടുത്തു, പക്ഷെ കയറിയതിന് ശേഷം ഇറക്കാൻ മറന്നുപോയി. നേരെ പോയിട്ട് നോക്കി, ഞാൻ വിചാരിച്ചു തീർന്നു, കയ്യും കാലും ഒക്കെ പൊട്ടി, ഡ്രസ് ഇവിടെ നിന്നൊക്കെ കീറിയിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് പൊതപ്പിച്ചു, ചമ്മലും ഉണ്ട് മനസ്സിലായി, ഓക്കെ ആരും പഠിക്കണ്ട, എനിക്ക് ഒരു കുഴപ്പമില്ല. ഹായ് ഇന്ത്യ ഗ്ലിറ്റ്സ് വ്യൂവേഴ്സ്, ഇന്ന് ഇന്ത്യ ഗ്ലിറ്റ്സിൽ ഉള്ളത് ഒരു ഹിറ്റ്ലറാണ്. ഹിറ്റ്ലർ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് മമ്മൂക്കയാണെന്ന് വിചാരിക്കും, ഇത് മിസ്സസ് ഹിറ്റ്ലറാണ്. സോ വെൽക്കം ടു ഇന്ത്യ ഗ്ലിറ്റ്സ്. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ഇന്റർവ്യൂസ് ഒന്നും അധികം കൊടുക്കാറില്ലായിരുന്നു അല്ലേ ഈ അടുത്തായിട്ട്? അങ്ങനെയില്ല, ഇന്റർവ്യൂസ് കൊടുക്കാൻ പാടില്ല, അങ്ങനെയൊന്നും ഇല്ല. ആദ്യമൊക്കെ എൻ്റെ ഒരു അരുവിക്കര പ്രസംഗം ഭയങ്കര അതെ ഭയങ്കര ഫേമസ് ആയിരുന്നല്ലോ. എനിക്ക് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് എവിടെ പോലെ സംസാരിക്കാൻ ഒരു പേടിയുണ്ടായിരുന്നു. എന്തെങ്കിലും ഞാൻ പൊട്ടത്തരം പറഞ്ഞിട്ട് അത് രണ്ടാമത് ട്രോളാവോ എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. പിന്നെ അത് ശീലമായി. അല്ല മേഘന, അത് ഈസി ആയിട്ട് എടുത്തേക്കണെന്ന് തോന്നുന്നില്ല അത്രയും? ആ സമയത്ത് ഈസി ആയിട്ടൊന്നും എടുത്ത്, ഭയങ്കര കരച്ചിലായിരുന്നു ഞാൻ. അയ്യോ, കാരണം ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ ട്രോൾസും കാര്യങ്ങളൊന്നും ഒരുപാടൊന്നും ആർക്കും കിട്ടി തുടങ്ങിയിട്ടില്ലായിരുന്നില്ല. അപ്പൊ ഐ മീൻ ഞാൻ കാണാത്ത കൊണ്ടാണോന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പൊ എന്റെ അറിവില് അങ്ങനെ എല്ലാവർക്കും കിട്ടി തുടങ്ങിയിട്ടില്ല. അതെ അതെ. അപ്പൊ ആ സമയത്തായിരുന്നു എനിക്ക് നല്ല രീതിയിൽ കിട്ടിയത്. അങ്ങ് എന്താ പറയാ, എടുത്തുടുത്തു. അതെ. അപ്പൊ ആ സമയത്ത് ഭയങ്കര വിഷമായിരുന്നു, കരച്ചിലൊക്കെ ആയിരുന്നു, അയ്യോന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിഷമായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പൊ അതൊക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങി. ഓക്കെ, അതൊരു ഞാന് ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് സത്യം പറഞ്ഞത് ഫുൾ വീഡിയോ കണ്ടത് തന്നെ കേട്ടോ. എനിക്കത് കാണാനുള്ള ഒരു മനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെ, ഇപ്പൊ കാണുമ്പോ ചിരി വരുന്നുണ്ട്. അത് ചെറിയൊരു എഡിറ്റിംഗ് ഇടയ്ക്ക് നടന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും എന്തൊരു പൊട്ടത്തര ഞാൻ പറഞ്ഞു. ഇപ്പൊ ആലോചിക്കുന്നത് എന്തൊരു പൊട്ടത്തര പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ആലോചിക്കുമ്പോത്തേനും ചിരി വരും. എന്താ ആക്ച്വലി അരുവിക്കരയിൽ സംഭവിച്ചത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഗംഭീരമായ ഒരു സംഭവമാണെന്നോ അതിന്റെ സീരിയസ്നെസ് ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോ ഞാൻ എന്താ പറയാ, അങ്ങനെ ഒരു അത്രയ്ക്ക് കുഞ്ഞൊന്നല്ല, അത്യാവശ്യം ഇതുണ്ട്. എന്താ എനിക്ക് തോന്നുന്നു ഈ ഒരു 10-20 വയസ്സൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും എനിക്ക് പൊളിറ്റിക്കലി തീരെ വിവരമില്ലാത്തൊരു കുട്ടിയായിരുന്നു. അപ്പോ ആയിരുന്നു, ഇപ്പോഴും വലിയതും ഭയങ്കര സംഭവം ഒന്നും അല്ല കേട്ടോ. ഇപ്പോഴും ചെറുതായിട്ടൊരു മാറ്റം അത്രേ നടന്നിട്ടുള്ളൂ. പക്ഷെ അത് അങ്ങനെ ഒരു വേദിയിലേക്കാണ് ഞാൻ പോകുന്നതെന്നോ അതിന് പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ സമയത്ത് ഞാൻ ദൈവം തന്ന വീട് എന്ന് പറഞ്ഞൊരു തമിഴ് സീരിയലും അതിൻ്റെ തന്നെ മലയാളം ചന്ദനമഴ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രൊഡ്യൂസർ ജയകുമാർ സാർ, എനിക്ക് അദ്ദേഹം എന്ന് പറഞ്ഞൊരു നമ്മൾക്ക് ഗോഡ് ഫാദർ എന്നൊക്കെ പറയില്ലേ, അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് മേഘന ഒന്ന് വന്നിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു. അത്രയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലേ ജയകുമാർ സാർ പറഞ്ഞാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ മീഡിയ കാര്യങ്ങൾ, ബ്രോഷേഴ്സ്, പോസ്റ്റേഴ്സ് ഒക്കെ കണ്ടപ്പോൾ ചത്തത്തിൽ ഞെട്ടിപ്പോയി.
പിന്നെ അവിടെ നിന്ന് ചോദിച്ചപ്പോ ഞാൻ ചോദിച്ചപ്പോ എന്താ പറയാൻ, എന്താണോ എനിക്ക് മനസ്സിൽ തോന്നിയത് അപ്പൊ അതങ്ങ് പറഞ്ഞു. അത് അതിന്റെ ഇടയില് ഇപ്പം ചെന്നൈ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞല്ലോ, പറഞ്ഞിട്ട് അതിന്റെ ഇടയിൽ ഒരു പോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ചെന്നൈ പോലത്തെ രാജ്യത്ത് പോകുമ്പോഴത്തേന് രാജ്യം ഡിസ്ട്രിക്റ്റ് അതെനിക്ക് മാറിപ്പോയത് തന്നെയാ. എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവാറില്ല മേക്കപ്പ് കഴിക്കും. എനിക്ക് ആ സമയത്ത് എന്താ ബുദ്ധിമുട്ടെന്ന് അവരോട് ചോദിച്ചു, അവരെന്നോട് ചോദിച്ചു കേരളത്തിന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുണ്ടാന്ന് ചോദിച്ചു. എനിക്ക് ആ സമയത്ത് അവിടെ ഇവിടെ, അതായത് ചെന്നൈയിൽ 15 ദിവസം മലയാളത്തിൽ 15, ഇപ്പം ഞാൻ പറയുമ്പോൾ എല്ലാവരും എനിക്ക് ഭയങ്കര തള്ളാന്ന് വിചാരിക്കും കേട്ടോ, അതൊക്കെ ഫൈൻ വാട്ടവ്. അപ്പോൾ 15 ദിവസം ചെന്നൈയിൽ 15 ദിവസം കേരളത്തിൽ, അങ്ങനെയായിരുന്നു മാസത്തിൽ. അപ്പോൾ ആ സമയത്ത് ചില സമയത്തൊന്നും എനിക്ക് നമ്മൾ പോണ വഴിയിൽ കൂടെയൊക്കെയാണ് ഞാൻ മേക്കപ്പ് ഇട്ടിട്ട് പോകാറുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ചെന്നൈയിൽ വെച്ചിട്ട് ഭയങ്കര സുഖമായിരുന്നു, കേരളത്തിലാകുമ്പോഴത്തേനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് എനിക്ക് ആ സമയത്ത് എൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടതായിരുന്നു. നമുക്ക് ലൈഫ് എന്താണെന്നോ അങ്ങനെ എന്നുള്ളൊരു ബോധം ഇതൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞാനതങ്ങ് പറഞ്ഞു. പിന്നെ ചെന്നൈ മുംബൈ പോലത്തെ ഒരു സ്ഥലത്ത് രാജ്യത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു പോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസിന് ശേഷമാണ് ഇന്റർനാഷണലിലേക്ക് ഞാൻ പോയത്. അവരാ പോസ് അങ്ങ് എടുത്ത് മാറ്റിട്ട് നേരെ ദുബായ് അവിടെ ഇവിടെയൊക്കെ അങ്ങനെ കയറ്റി. പക്ഷെ എന്നാലും പൊട്ടത്തരം പറഞ്ഞത് പറഞ്ഞത് തന്നെയാണ്. അതെ അതെ, അതിന് അതിന് മാറ്റൊന്നുമില്ല. ഇപ്പൊ റീസെന്റ് ആ പാമ്പിനെ എടുത്തിട്ട് വെക്കണ ഒരു സീൻ ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു ആ ഒരു സീൻ എടുക്കുമ്പോ? ശരിക്കും ഞാൻ പാമ്പിനെ എടുത്തു ആദ്യം, എല്ലാരെയും പോലെ എനിക്കും പേടിയുണ്ടായിരുന്നല്ലോ. അതല്ലേ നമ്മുടെ മനസ്സിൽ എന്താന്നുള്ളത് നമ്മൾ അഭിനയിക്കുമ്പോ പുറത്ത് കാണാൻ പാടില്ലല്ലോ. എന്റെ അടുത്ത് പറഞ്ഞു ചെറിയൊരു പാമ്പാന്ന് ആദ്യം പറഞ്ഞു കേട്ടോ. നിങ്ങക്ക് കണ്ടാ തന്നെ അറിയാം അതിന് നല്ല വലിപ്പുണ്ട്. ഓക്കെ, അപ്പോ ഇത് പിടിക്കാൻ പറഞ്ഞപ്പോഴത്തേനും ഞാൻ പേടിച്ച് പേടിച്ച് കൈയൊക്കെ വരച്ചിട്ടാണെങ്കിലും പിടിച്ചു. പിടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു മോളെ മുറുക്കരുത്, നമ്മൾ മുറുക്കി പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നമൊന്നുമില്ല, ചിലപ്പോൾ ഒന്ന് ചുറ്റാൻ സാധ്യതയുണ്ട്, ചുറ്റിക്കഴിഞ്ഞാൽ ചിലപ്പം അത് മുറുക്കാൻ സാധ്യതയുണ്ട്, അപ്പം ചിലപ്പോൾ ബോണിന് എന്തെങ്കിലുമൊക്കെ. ഞാൻ ഓഹോ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഭയങ്കരമായിട്ട് ലൂസായിട്ട് പിടിച്ച് എങ്ങാനും മുറുക്കിയാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോ ലൂസാക്കി പിടിച്ചപ്പോ ഈ സാധനം ഉള്ളിൽ നിന്ന് ഇങ്ങനെ എഴയും, വല്ലാത്തൊരു ഡിസ്കസ്റ്റിംഗ് ഫീലായിരുന്നു. പിന്നെ ഫസ്റ്റ് പിടുത്തം പിടിച്ചപ്പോ തന്നെ ഇതിങ്ങനെ എഴഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി, പിന്നെ ഇതിങ്ങനെ വന്നൊരു നോട്ടം. എന്റെ അമ്മ, സത്യമുണ്ടല്ലോ എന്റെ പൊന്നു, നമ്മള് എന്താ പറയാ, മൂന്ന് ലോകം ഒന്നിച്ച് കാണാന്ന് പറയലേ. പിന്നെ ടേക്കിന്റെ സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞു ഒരുപാട് എടുക്കണ്ട, ഒറ്റ ടേക്കിൽ എടുത്താൽ മതി, നേരെ വരിക, അടുത്തുനിന്ന് പാമ്പിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക, നേരെ വന്ന് പാമ്പിനെ എടുക്കുക, പുറത്തേക്ക് പോവാ. ഇതായിരുന്നു ഷോട്ട്. അപ്പൊ നേരെ വന്നു, ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം ഓപ്പോസിറ്റിൽ നിന്നിട്ട് കുറച്ച് ദൂരെ നിന്ന് ആ ചേട്ടൻ എന്തൊക്കെയോ ആക്ഷൻസ് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഡിസ്ട്രാക്ട് ആവുന്നുണ്ട്, അങ്ങോട്ട് തന്നെയാണ് നോക്കിയിരിക്കുന്നത്, എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എടുത്തു കഴിഞ്ഞ് ആദ്യത്തെ ഒരു ടേക്ക് ഓക്കെ ആയി, രണ്ടാമത്തെ ടേക്കത്തേന് എടുത്ത് ഇങ്ങനെ പിടിച്ചപ്പോഴത്തേനും അത് എൻ്റെ ഇങ്ങനെ തച്ച ആ സ്റ്റിച്ച് ഉണ്ടല്ലോ അത് വിട്ടു, അത് വിട്ടിട്ട് ഇങ്ങനെ ചീറ്റി. അപ്പോൾ അവരുടെ അവർക്കുള്ള ഡിസ്ട്രാക്ട് മൊത്തം ഡിസ്ട്രാക്ഷനായി, എല്ലാവരും ആ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടാൻ തുടങ്ങി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ക്യാമറമാൻ ചേട്ടൻ ഞാനിങ്ങനെ പിടിച്ചിട്ട് ഞാൻ വിട്ടില്ല, വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞത് എങ്ങോട്ട് പോവും എന്ത് ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ, വിട്ടില്ല, ഞാൻ ഇങ്ങനെ തന്നെ പിടിച്ചു നിന്നു. അപ്പോൾ ക്യാമറമാൻ ചേട്ടൻ ക്യാമറ ഇട്ടിട്ട് ഓടിക്കളഞ്ഞു. എന്നിട്ട് ഞാൻ ആ ചേട്ടൻ വരണവരെ ഇങ്ങനെ അയ്യോ എൻ്റെ അമ്മേ കണ്ണും മുട്ടിന്ന് പേടിച്ചിങ്ങനെ നിന്നു. ആ ചേട്ടൻ വന്നിട്ട് ആ പാമ്പിനെ കൊണ്ടുപോയിട്ട് ഉടനെ തന്നെ വെള്ളത്തിലൊക്കെ ഇട്ട് കൂളാക്കി അങ്ങനെ. അതാണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് വൈറലായത്, വൻ ടാസ്ക് ആയിരുന്നു. പക്ഷെ അതിന് ശേഷം എനിക്ക് അങ്ങനെ പാമ്പിനോടുള്ള അത്ര പേടിയില്ല കേട്ടോ, പേടി അങ്ങ് മാറി, അതൊരു പാവമായിട്ട് തോന്നി. ത്രില്ലർ ചിക്കൻ പിന്നെ ഉണ്ടാക്കിയായിരുന്നു. എന്ത് സാധനം ത്രില്ലർ ചിക്കൻ എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് വ്ളോഗ് ഉണ്ടായിരുന്നു, ലൈക്ക് ഒരു ഫുൾ ചിക്കൻ എടുത്ത് വെച്ചിട്ട് കൊച്ചിലെ ഉണ്ടാക്കിയത്. എന്റെ അമ്മേ, ഞാനത് രണ്ടു കൊല്ലം മുമ്പ് ഉണ്ടാക്കിയതാ കേട്ടോ, ഇപ്പൊ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാന് പേരെന്നെ മനസ്സിലായില്ല എനിക്ക്. ആ അത് ത്രില്ലർ ചിക്കൻ മീൻസ് അങ്ങനെയല്ല, അതിലൊരു ത്രില്ല് ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ത്രില്ലർ ചിക്കൻ, ഞാൻ ഡിഷിന്റെ പേരാണ് എനിക്കതാ മനസ്സിലാവാൻ വേണ്ടിയിരുന്നേ. ഒരു ഫുൾ ചിക്കൻ എടുത്ത് ഫ്രൈ ചെയ്ത് അല്ലേ, എന്നിട്ട് എന്നിട്ട് ആരും അറിയാണ്ട് ഇങ്ങനെ കിച്ചണിന്റെ സ്ലാബിന്റെ പുറത്തുനിന്ന് കഴിച്ചതായിരിക്കും, അതിനൊരു ത്രില്ല് ഉണ്ടായിരുന്നു. ആ ഫുഡിനോടുള്ള ഒരു അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത രീതി ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞിട്ട് ചോറ് എടുത്ത് വെച്ചിട്ട് അതില് കുറച്ച് എന്താ ഫ്രൈന്റെ അത് ഭയങ്കര ടേസ്റ്റാ. നമ്മള് നോർമലി ഇപ്പൊ ചിക്കൻ പൊരിച്ചതാണെങ്കിലും മീൻ പൊരിച്ചതാണെങ്കിലും ഈ എണ്ണയുടെ അടിയിൽ ഈ മസാല കിടക്കുമല്ലോ കരിഞ്ഞിട്ട്, അതെടുത്ത് നല്ല ചൂട് ചോറിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് ഓരോ ഉരുള കഴിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാ അത്.
അത് ചിക്കൻ കൂട്ടി കഴിക്കണേക്കാട്ടും ടേസ്റ്റാ. അല്ല അത് അത്ര ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ അങ്ങനെ പറയുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഫുഡി ആണ് എനിക്ക്, ഞാൻ എല്ലാം കഴിക്കും, കൂടുതലും നോണാണ് കഴിക്കുന്നത്. ഞാൻ ഭയങ്കര നോൺ വെജ് പ്രിയാണ്. ആ കൂടുതലും നോണാണ് കഴിക്കുന്നത്. ഫേവറേറ്റ് എന്താ ഡിഷ്? ഫേവറേറ്റ് ബിരിയാണി. എല്ലാ മെനും ഫുൾ നോക്കിയിട്ട് ഏറ്റവും അവസാനം ബിരിയാണി. അത്രേ എവിടെ പോയാലും എല്ലാം നോക്കും, അത് ഇത് മാറ്റത് മറിച്ചത്. ആ എന്നാ ഒരു ബിരിയാണി. ഒരു ഒരു 4 വർഷം മുന്നേ ഉള്ള മേഘ്ന അല്ല ഇപ്പോൾ ഉള്ളൊരു മേഘ്ന. ഒരു വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. സ്വന്തമായിട്ടൊരു കാര്യങ്ങൾ ചെയ്യാൻ പഠിച്ചു. കുറേ ഒരു 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 വ്യത്യാസം മേഘ്നയ്ക്ക് വന്നു എന്നുള്ളത് അതെല്ലാവരും പറയുന്നത്. അതെങ്ങനെയാ ഒരു ചേഞ്ചിലോട്ട് വരണത്? ലൈഫ് ഭയങ്കരമായിട്ട് ട്രിഗർ എന്തായിരിക്കും? ലൈക്ക് ഒരു മൊമെന്റിൽ ലൈക്ക് ഐ ഷുഡ് ചേഞ്ച് അല്ലെങ്കിൽ ഞാൻ മാറണം. സീ ഇത് പ്രായത്തിന്റെ അല്ല കേട്ടോ. ഇവൻ എനിക്ക് ഒരു 10-24 വയസ്സിൻ്റെ സമയത്ത് പോലും എനിക്ക് തീരെ മെച്യൂരിറ്റി ഇല്ലാത്തൊരു കുട്ടിയായിരുന്നു ഞാൻ. മെച്യൂരിറ്റി മീൻസ് എനിക്ക് ഒരാളോടൊരു നോ പറയാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ലൈക്ക് കുട്ടികൾ എങ്ങനെയാത്തുള്ള അതുപോലെ എനിക്ക്, കാരണം എന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്നെ അപ്പാപ്പനും അമ്മമ്മയും കൂടി വളർത്തിയ ഒരു കുട്ടിയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാവുന്നത് അവരുടെ ഒരു ലോകമാണ്. പള്ളിയിൽ പോവുക, തിരിച്ച് വീട്ടിൽ വരിക, അമ്മമ്മ വെച്ചുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുക, വേറെ പുറം ലോകം അങ്ങനെ എങ്ങനെയാണ് ഏതാ ഒന്നും എനിക്കറിയത്തില്ല. പിന്നെ ഫീൽഡിലേക്ക് വന്ന് പിന്നെ അമ്മയായിരുന്നു കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാനോ അങ്ങനെയൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ലൈഫിൻ്റെ ഒരു സ്റ്റേജിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിക്കൂലേ. സോ അത് അവിടെ നിന്ന് എനിക്ക് തോന്നിയതാണ് ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, ഐ ഹാവ് ടു ചേഞ്ച്. എനിക്ക് എന്താ പറയുക, എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത് ചിന്തിക്കാൻ പോലും പറ്റുമെന്ന് എനിക്കറിയില്ല. പ്രായത്തെ എപ്പോഴും ഞാൻ പറയണു, പ്രായത്തിൻ്റെ അല്ല, അപ്പോഴും പ്രായമുണ്ട്. ഒരു 24-25 ഒക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്കൊരു ATMൽ പോയിട്ട് എനിക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാൻ അറിയില്ലായിരുന്നു. അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു ഞാൻ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനത്തെ ഒരു ചേഞ്ച്, ഒരു വലിയൊരു ചേഞ്ച് തന്നെയാണ് അത്. ലൈഫ് എന്നെ പഠിപ്പിച്ച ചേഞ്ച് തന്നെയാണ്. ഈ അഭിനയത്തിലോട്ട് വരാനൊരു ഒരു ഇൻസ്പിറേഷൻ ആരാ? എനിക്ക് ഇൻസ്പയർ ആവാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അഭിനയത്തിലേക്ക് വരുമ്പോൾ എൻ്റെ വയസ്സ് 5 ആണ്. അത് 5 വയസ്സ് ഒരു പോപ്പിക്കൂടെ ഡാഡാണ് ഫസ്റ്റ് ചെയ്യുന്നത്. കാരണം അമ്മ ഈ ഫീൽഡിലായിരുന്നു, അമ്മ കുറേ ഫിലിംസും ഇതൊക്കെ സീരിയൽസും ഒക്കെ ചെയ്തിട്ടുണ്ട്. അമ്മ അഭിനയിക്കുന്ന എവിടെ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അമ്മ അഭിനയിക്കുന്ന പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, പക്ഷെ അതങ്ങനെ ആർക്കും ഒരുപാട് പേർക്ക് അറിയില്ല എന്നേ ഉള്ളൂ. അമ്മ ആർട്ടിസ്റ്റ് ആയിരുന്നു, അമ്മ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ആദ്യം അമ്മ പടങ്ങളാണ് ചെയ്തത്, പിന്നെ സീരിയൽസും ചെയ്തിട്ടുണ്ട്, ആഡ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഫീൽഡിൽ വരുമ്പോൾ എൻ്റെ വയസ്സ് 5 എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഒന്ന് നമുക്ക് ഓർമ്മ വയ്ക്കുമ്പോൾ തൊട്ട് നമ്മൾ ഈ ഫീൽഡിലുണ്ട്. പിന്നെ ഞാൻ ഡാൻസ്, എൻ്റെ അരങ്ങേറ്റം നടക്കുന്നത് 6-ാം വയസ്സിലാണ്. അപ്പോൾ 3.5 വയസ്സ് തൊട്ട് ഞാൻ ക്ലാസ്സിലൊക്കെ പോയി തുടങ്ങി അങ്ങനെ. പിന്നെ അമ്മാമ്മ എപ്പോഴും പറയും, ഞാൻ എനിക്ക് 2.5 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഫസ്റ്റ് സ്റ്റേജിൽ കയറുന്നത് ഇതിന്, ഒരു ഫാൻസി ഡ്രസ്സിന് ശകുന്തളയിട്ട്. അപ്പോൾ നമുക്ക് അറിവ് വെച്ച് വരുമ്പോഴേ നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്, നമ്മൾ ഇങ്ങനെയാണ് ഭയ. അതുകൊണ്ട് ഒരു ഇൻസ്പയർ ആവാൻ അല്ലെങ്കിൽ എനിക്കിതാവണം എന്നൊക്കെ ചിന്തിക്കാനുള്ള പ്രായമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നമ്മൾ ഓർമ്മ വയ്ക്കുന്ന കാലം തൊട്ടേ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ 5 വയസ്സ് തൊട്ട് ഈ ഒരു ക്യാമറയുടെ ഫ്രണ്ടിലുണ്ട് അല്ലേ? അപ്പോൾ ഏതൊരു മൊമെന്റിലാണ് ശരിക്കും ഓക്കെ എൻ്റെ പ്രൊഫഷൻ ഇതാണ് അല്ലെങ്കിൽ ഞാൻ ഇതാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഒരു തീരുമാനം എടുക്കുന്നത്? ഇപ്പോ ഇത്ര അഭിനയിച്ച് ഇതുവരെ എത്തി ഇപ്പോ അതെന്താ ഇപ്പോ അങ്ങനെ തോന്നാൻ കാരണം? എന്താ അങ്ങനെ ഒരു ചേഞ്ച്? കുറച്ച് നാൾ മുൻപാണ് എനിക്ക് ആ ഫീൽഡ് തോന്നിയത്. എന്താ ചേഞ്ച് ഉണ്ടാക്കാൻ കാരണം? അത് നമ്മൾ എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടുമ്പോഴാണല്ലോ നമ്മൾക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാവുക. അപ്പം എനിക്ക് ഉണ്ടായിരുന്നത് ഒരു ലൈഫിലൊരു സ്റ്റേജിൽ ഇപ്പോൾ മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ഫിനാൻഷ്യലി എല്ലാം ഡൗൺ ആയി പോയ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പ്രൊഫഷണലി, ഈവൻ പ്രൊഫഷണലി അപ്പോഴാണ് തോന്നിയത് ഓക്കെ എനിക്കിതൊക്കെ തിരിച്ചു പിടിക്കണം. നോട്ട് തിരിച്ചു പിടിക്കണം, എൻ്റെ മനസ്സിലൊരു ഫീൽ ഉണ്ടാവുമല്ലോ ഓക്കെ എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു തോന്നലുണ്ടാവുമല്ലോ, ഐ ക്യാൻ, എനിക്ക് വീണ്ടും സാധിക്കും എന്ന് തോന്നിയത് അപ്പോഴാണ്. ആ ഡൗൺ ആയ സമയത്ത് ശരിക്കും ഒരു ഒരു പവർ കയറി വരാൻ എന്തായിരുന്നു? അത് ടൈം എടുത്തു ഒരുപാട്. പവർ കയറി വരാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, എല്ലാവരുടെ മനസ്സിലൊരു ഫ്ലെയിം ഉണ്ടാവും ഓക്കെ. അപ്പൊ അതിന് കുറേ പേര് വെള്ളം ഒഴിച്ച് കെടുത്താൻ ശ്രമിക്കും, ബട്ട് അത് കെട്ടില്ല. അത് ഫ്ലെയിം ആയിട്ട് തന്നെ നിൽക്കുകയാണെങ്കിൽ അത് പിന്നെ അങ്ങോട്ട് ആളി കത്തിക്കോളും.
പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രോസസ് അല്ല, ഇറ്റ് വിൽ ടേക്ക് ടൈം, പക്ഷേ തീർച്ചയായിട്ടും നടക്കും. ആരായിരുന്നു ഒരു ഒരു വിഷമ ഘട്ടത്തിൽ ഏറ്റവും സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായത്? ഡെഫിനറ്റ്ലി അമ്മ, എൻ്റെ അമ്മ, അമ്മ റിലേഷൻസ് എടുത്തു പറയേണ്ടത് അമ്മ. ഏതൊരു സിറ്റുവേഷനിലും അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അല്ലേ, എല്ലാവർക്കും അങ്ങനെയാണെന്ന് തോന്നുന്നു. അമ്മ ശരിക്കും ഒരു ബാക്ക് ബോണായിരുന്നു, ഏതൊരു സിറ്റുവേഷനിലും കട്ടയ്ക്ക് കെട്ടിപ്പിടിച്ച് കൂടെ നിന്നത് അമ്മ തന്നെയാണ്. പിന്നെ ആരൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ്, ആരൊക്കെ കൂടെ ഉണ്ടെങ്കിലും എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ നിന്നൊരു തോന്നൽ വേണമല്ലേ, ഓക്കെ ഐ ക്യാൻ, എനിക്ക് എണീക്കാൻ പറ്റും, അങ്ങനൊരു തോന്നലുണ്ടെങ്കിൽ നമുക്ക് പറ്റും. അമ്മ ഇപ്പോ ചെയ്യുന്നുണ്ടോ ഡാൻസ് അല്ലെങ്കിൽ? അമ്മ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ഓണറാണ്. അതെ, അമ്മയ്ക്ക് ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉണ്ട്, സ്വന്തമായിട്ട് ഒരു ഡാൻസ് ട്രൂപ്പ് ഉണ്ട്. അപ്പൊ ഡാൻസ് ഡാൻസ് എന്തെങ്കിലും ഷോസ് വരുമ്പോ ഞാനും പെർഫോം ചെയ്യാറുണ്ട്. മേഘ്നയ്ക്ക് എന്തെങ്കിലും ബിസിനസ് ഉണ്ട്? എനിക്കിതൊക്കെ തന്നെ, യൂട്യൂബ് ചാനൽ, പ്രൊഫഷൻ, വണ്ടികൾ ഇഷ്ടമാണ്. ഡ്രൈവ് ചെയ്യത്തില്ല, പറഞ്ഞു വരുമ്പോ എനിക്ക് സൈക്കിൾ പോലും ഓടിക്കാൻ അറിയത്തില്ല. വണ്ടിയിൽ അട്രാക്റ്റഡ് ആണ്? എങ്ങനത്തെ കാർ വേണം? ഇപ്പൊ എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ എനിക്കിപ്പോ വണ്ടി ഓടിക്കാനായാ പോലും എനിക്ക് കംഫർട്ടബിൾ എന്ന് പറഞ്ഞ ഒരു ഓട്ടോമാറ്റിക് കാർ ആയിരിക്കും. വെറുതെ നിന്ന് ആൾക്കാർക്ക് നാട്ടുകാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കണേ. ഇഷ്ടമില്ലാത്തതുണ്ടല്ലോ, അറിയാത്തതുണ്ട്. ചെറിയൊരു കോമ്പാക്ട് ആയിട്ടുള്ള ഒരു സെലേറിയോയോ അതുപോലെ എന്തെങ്കിലും ഇഷ്ടം. വലിയ വലിയ വണ്ടികളാണ്, പക്ഷേ ഞാൻ ഓടിക്കാനാണെങ്കിൽ എനിക്ക് ഓടിക്കാൻ ഒന്നാ തന്നെ അറിയത്തില്ല, ഇനി ഓടിക്കാനായാ തന്നെ അങ്ങനെ എന്തെങ്കിലും പ്രിഫർ ചെയ്യത്തുള്ളൂ. സീരിയലിൽ മിസ്സസ് ഹിറ്റ്ലറിൽ വണ്ടി ഓടിച്ചായിരുന്നു? ആ, എന്റെ പൊന്നെ അത് ഭയങ്കര സംഭവമായി പോയി. അത് എന്നോട് സ്കൂട്ടി പഠിക്കണം, ജ്യോതി എന്നുള്ള ക്യാരക്ടർ ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരു കുട്ടിയാണ്, അപ്പം സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു കുട്ടിയാണ്, അപ്പം സ്കൂട്ടി ഓടിക്കണം എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ഞാൻ കുറച്ച് ട്രെയിനിങ് ഒക്കെ എടുത്തായിരുന്നു, പക്ഷേ എന്താ പറയുക, അതുകൊണ്ട് പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ ഷൂട്ടിൻ്റെ സമയത്ത് നമ്മൾ ഈ പൊസിഷനിൽ വരണം, ഇവിടെ വെക്കണം, ഇവിടെ നിർത്തണം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അപ്പം ഈ ഞങ്ങൾ ചെയ്ത ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ കേറ്റവ, ഇങ്ങനെ കയറ്റവാ. അപ്പോൾ ഈ കയറ്റത്തിലേക്ക് ഇങ്ങോട്ട് കയറുന്നുണ്ടായിരുന്നില്ലേ ഫസ്റ്റ് ഓഫ് ഓൾ വണ്ടി. അപ്പോൾ എൻ്റെ അടുത്ത് നമ്മുടെ അസോസിയേറ്റ് വന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ ഡയറക്ടർ ആട്ടോ മൂപ്പര്, അസോസിയേറ്റ് വന്നിട്ട് പറഞ്ഞു, മേഘ്ന ആക്സിലേറ്റർ മാക്സിമം കയറ്റി പിടിച്ചുവന്നാലും കയറുള്ളൂ എന്ന് പറഞ്ഞു മുകളിലേക്ക്. ആ ഓക്കെ ചേട്ടാ എന്ന് പറഞ്ഞു. ആസ് യൂഷ്വൽ എൻ്റെ പൊട്ടത്തരത്തിൽ ഞാൻ എന്ത് ചെയ്തു വെച്ചില്ല, ആക്സിലേറ്റർ അങ്ങ് കയറ്റി കൊടുത്തു. പക്ഷെ കയറിയതിന് ശേഷം ഇറക്കാൻ മറന്നുപോയി, നേരെ പോയിട്ട് നോക്കി. ഇപ്പൊ നേരെ ജിബാണ്, ജിബ് അറിയാലോ അല്ലേ, ജിബാണ്, നേരെ പോയിട്ട് അതില് ഞാൻ വിചാരിച്ചു തീർന്നു വിചാരിച്ചു. എന്നാ പിന്നെ അത് ഇട്ടിട്ട് എവിടെങ്കിലും എറിഞ്ഞിട്ട് ചാടാൻ നോക്കാം, അതും ഇല്ല, നേരെ പറഞ്ഞു. ഇപ്പുറത്തിപ്പുറത്തൊക്കെ ആൾക്കാർ പാസിംഗ് ആയിരുന്നു, അപ്പൊ എന്റെ മനസ്സിൽ ആർക്കും ഹേർട്ടാവരുത് എന്നുള്ളൊരു ഇത്, കാരണം ഞാൻ കാരണം ആർക്കും ഹേർട്ടാവരുത് എന്നുള്ള രീതിയിൽ, ഞാൻ വീണാലും കുഴപ്പമില്ല എന്നുള്ള രീതിയായിരുന്നു എനിക്ക്. അപ്പൊ നേരെ പോയിട്ട് ജിബിലേക്ക് ഇടിക്കാൻ പോയിരുന്നു, ജിബില ആ അപ്പുറത്ത് നിന്ന് ചേട്ടൻ ഒറ്റ പൊക്ക നോക്കി ജിബ്, നേരെ പോയിട്ട് സൈഡിലുണ്ടായിരുന്ന കമ്പിയിൽ ഇടിച്ച് ഞാൻ തെറിച്ച് വീണ്, ആകെ എന്താ പറയാ ചോരക്കളിയായിരുന്നു. അങ്ങനെയല്ല, കയ്യും കാലും ഒക്കെ പൊട്ടി, പിന്നെ ഡ്രസ്സൊക്കെ ആകെ കീറിപ്പോയി. ചേട്ടൻ ജിബിനൊന്നും വരല്ലേ? അതെ, ജിബിന്, സത്യത്തിൽ എൻ്റെ ക്രൂ എല്ലാവരും, ഞങ്ങളുടെ ടീം എല്ലാവരും ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. ആ വീഴ്ച കണ്ടപ്പോൾ പേടിച്ചു, പക്ഷെ ഞാൻ തെറിച്ച് പോയി വീണത് പുല്ലിലായിരുന്നു, അപ്പം അതുകൊണ്ട് വലിയ ഇതുണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ എനിക്ക് വീണതിനെക്കാട്ടും കൂടുതൽ ചമ്മലായിരുന്നു, കാരണം എല്ലാവരും ഉണ്ട്. അന്ന് എനിക്ക് തോന്നുന്നു ഫസ്റ്റത്തെ ഒരു 10 എപ്പിസോഡിൻ്റെ ഉള്ളിൽ വരുന്ന ഷൂട്ടായിരുന്നു, അപ്പം കുറേ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു ഒരു 100 പേരെങ്കിലും കാണും. അപ്പോൾ അതിൻ്റെ ഒരു നാണക്കേടും, പിന്നെ ഉടനെ തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അസിസ്റ്റൻ്റ് ഉടനെ തന്നെ ഡ്രസ്സ് ഇവിടക്കുന്നൊക്കെ കീറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് പൊതപ്പിച്ചു, ഓക്കെ, എന്നിട്ടാണ് ഞാൻ നോക്കിയത് എന്തെങ്കിലും പറ്റും. അപ്പോൾ കാലിനൊക്കെ ബ്ലഡൊക്കെ വന്നിട്ടുണ്ടെന്ന് എല്ലാവരും പേടിച്ചു എന്താണ്. അപ്പോൾ ഞാൻ ചമ്മലും ഉണ്ട് മനസ്സിലായി, ഓക്കെ ആരും പഠിക്കണ്ട, എനിക്ക് ഒരു കുഴപ്പമില്ല, ആ ഒരു ഇതായിരുന്നു. പിന്നെ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഡ്രസ്സൊക്കെ ഇങ്ങൊക്കെ ചെയ്ത് അന്ന് തന്നെ നമ്മൾ വീണ്ടും ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. ഫ്രീ ടൈം എന്ത് ചെയ്യും? ഞാൻ ഫ്രീ ടൈം എടുക്കാറില്ല, എനിക്കിഷ്ടമല്ല, എനിക്കിങ്ങനെ എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം. കണ്ടിന്യൂസ് ആയിട്ട് എത്ര സമയം ഇങ്ങനെ നിർത്താണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്? അത് ഒരുപാട് പ്രാവശ്യം വർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട്.
നമ്മളിപ്പം ചന്ദനമഴ ചെയ്യുമ്പോൾ തൊട്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ടല്ല, ലൈക്ക് എനിക്കിഷ്ടമല്ലാത്തത് കൊണ്ടല്ല, വേറെ നിവർത്തിയില്ലായിരുന്നു. കാരണം എച്ച് ഡിയിലേക്ക് മാറുന്ന ഒരു പീരീഡ് ഉണ്ടായിരുന്നു, അതായത് ടെലിവിഷൻ ഏഷ്യാനെറ്റ് എച്ച് ഡിയിലേക്ക് മാറുന്ന ഒരു പീരീഡ് ഉണ്ടായിരുന്നു. ആ സമയത്ത് കണ്ടിന്യൂസ് ഒരു 6 ഡേയ്സ് നമ്മൾ ഉറങ്ങാണ്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബോധം കിട്ടുകയാണ്, അപ്പം തന്നെ നമ്മൾ പിന്നെ ബോധം കിട്ടുന്ന ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി, പിന്നെ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത് നോർമലി. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് വർക്ക് സംബന്ധപ്പെട്ടിട്ടുള്ള സംഭവമായിരുന്നു. ബട്ട് ലൈഫിൽ ഒരു സ്റ്റേജിൽ എനിക്ക് ഉറക്കം തീരെ കിട്ടുന്നുണ്ടായിരുന്നില്ല, ഉറങ്ങാനും പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഐലിഡ് പോലും ക്ലോസ്, നമ്മൾക്കൊരു എത്രയോ സെക്കൻഡ്സ് കഴിയുമ്പോൾ ഐലിഡ് ക്ലോസ് ആവണമെന്നായിരുന്നു. എനിക്ക് അതുപോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അതന്നെ ഒരു സ്ട്രഗിളായിരുന്നു എനിക്ക്. ഞാൻ വേണമെന്ന് വെച്ചിട്ടൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കും, അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് കുറേ പേർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്ന, കുറേ പേര് അഡ്വൈസ് ചെയ്തത് മെഡിസിൻ കഴിക്കുക, ഉറക്ക ഗുളികകളിലേ ഉണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക ഒക്കെയാണ് പറഞ്ഞത്. പക്ഷെ എൻ്റെ അമ്മ പറഞ്ഞു നോ, മെഡിസിൻസ് കഴിക്കില്ല, മേഘ്നെ കൊണ്ട് കഴിപ്പിക്കില്ല അങ്ങനെ പറഞ്ഞ് പിങ്കി തന്നെ വിളിക്കുക, പിങ്കി അത് ചെയ്യില്ല എന്ന് കൃത്യമായിട്ട് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ പറഞ്ഞു നീ മാക്സിമം എൻഗേജ്ഡ് ആവാൻ നോക്കുക എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അപ്പോൾ ഞാനൊരു സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു തമിഴിൽ. അപ്പോൾ ആ സീരിയലിൽ പൊന്മകൾ വന്താൽ എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ സീരിയൽ അറ്റ് ദ സെയിം ടൈം സൈമൾട്ടേനിയസ്ലി തന്നെ ഞാൻ ഒരു റിയാലിറ്റി ഷോ സ്റ്റാർ വിജയിലെ ജോഡി നമ്പർ 1 ഞാൻ പറഞ്ഞില്ലേ, ആ റിയാലിറ്റി ഷോ ജോയിൻ ചെയ്തു. അപ്പോൾ ചെയ്തപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 6:30 തൊട്ട് നൈറ്റ് 9:30 വരെയാണ് ഷൂട്ടിങ്ങിൻ്റെ ടൈം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ റൂമിൽ പോയി ഫ്രഷപ്പ് ആയിട്ട് ഞാൻ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഡാൻസ് ക്ലാസ്സിൽ പോകും. 11:30 to 3:30 ഞാൻ ഡാൻസ് ക്ലാസ്സിലായിരിക്കും. വീണ്ടും തിരിച്ച് റൂമിൽ വന്ന് ഞാൻ ഫ്രഷപ്പ് ആയിട്ട് വീണ്ടും 6:30 ഷൂട്ടിന് പോകും. ഇങ്ങനെ കുറച്ച് കാലം ഞാൻ മൂവ് ഓൺ ചെയ്യുന്നുണ്ട് ലൈഫ്. അതെ, പക്ഷെ അതെനിക്ക് ബുദ്ധിമുട്ടായിട്ട്, എനിക്ക് ഉറങ്ങാണ്ടിരിക്കുന്നതൊന്നും ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല, കാരണം എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ഒരു പീരീഡ് കഴിഞ്ഞപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഉറങ്ങാൻ തുടങ്ങിയത്. ഒരു മെഡിസിനും ഇല്ലാതെ നമുക്ക് നമ്മുടെ ബോഡി ലൈക്ക്. അതെ, പിന്നെ ഞാൻ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഏറ്റവും ഹാപ്പിനെസ് എന്താണെന്നുള്ളത് ഡാൻസ് തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് ഉറക്കം കിട്ടാണ്ട് വരുന്ന സമയത്ത് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോട്ട് പോലും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. ഞാൻ എന്തോ എൻ്റെ മേ ബി അത് കൊണ്ടായിരിക്കാം അത് വിൻ ചെയ്യാൻ പറ്റിയതെന്ന് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് മേ ബി എൻ്റെ നമ്മളെന്താ പറയുക, നമ്മളുടെ പെയിൻ എല്ലാം നമ്മളൊരു നമ്മുടെ വർക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയില്ലേ, അതുപോലൊരു സംഭവമായിരുന്നു എനിക്ക് ജോഡി. ജിമ്മിൽ പോയി വർക്ക്ഔട്ട്, ജിമ്മിൽ പോകാറുണ്ടാവും. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ഡാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം? IELTS ഇല്ലാതെ കുറഞ്ഞ ചിലവിൽ പഠിക്കാൻ EDABROAD നിങ്ങളെ സഹായിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക.